ചേച്ചി, കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ജോലി ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാവോ? തീർച്ചയായും രോഹൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് നമ്മളെ മറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുമായി സംവദിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത കമ്പ്യൂട്ടർ ഉപയോഗശൂന്യമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപഭോക്താവിനും കമ്പ്യൂട്ടറിനും ഇടയിലുള്ള മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നു. മറ്റെല്ലാ പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ആവാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തനിയെ സ്റ്റാർട്ടാകുന്നു. കമ്പ്യൂട്ടർ ഓൺ ആകുന്ന സമയം തൊട്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സ്റ്റാർട്ടാകുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ: കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇടപെടലുകളെ ലഘൂകരിക്കുന്നു. ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ശരിയായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രധാന മെമ്മറിയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു. ഫയലുകളെ ശരിയായി സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും സഹായിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം രണ്ടായി തിരിച്ചിരിക്കുന്നു: ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. നമുക്ക് അവയെപ്പറ്റി ഓരോന്നായി ചർച്ച ചെയ്യാം. ക്യാരക്ടർ യൂസർ ഇന്റർഫേസിൽ ഐക്കണുകളോ ഇമേജുകളോ ഇല്ല. അവ ടെക്സ്റ്റുകളോ അക്ഷരങ്ങളോ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് CUIയിൽ ഏതെങ്കിലും ടാസ്ക് ചെയ്യാൻ റീനെയിം, CLS, CD, MD, DIR അല്ലെങ്കിൽ ഡയറക്ടറി എന്നിങ്ങനെയുള്ള കമാൻഡുകൾ ടെക്സ്റ്റുകളായി കൊടുത്താൽ മതി. CUIന് ഒരു ഉദാഹരണമാണ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ ബാക്ക്ഗ്രൗണ്ട് ചിത്രങ്ങളും അനവധി ഐക്കനുകളും ഉണ്ട്. GUIക്ക് ഉദാഹരണങ്ങളാണ് വിൻഡോസ് XP, വിൻഡോസ് NT, വിൻഡോസ് 7, ഉബുണ്ടു എന്നിവ. GUI പിന്നെയും രണ്ടായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്നു: പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നത് പകർപ്പവകാശം നിയമപ്രകാരമായി ലൈസൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിഭാഗമാണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് ഫീ നൽകുകയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൈസൻസ് ഉപയോഗിക്കുകയും വേണം. ഉപഭോക്താവിന് അവയെ പരിഷ്കരിക്കാനോ പങ്കുവെക്കാനോ പഠിക്കാനോ പുനർവിതരണം ചെയ്യാനോ സാധ്യമല്ല. ഏറ്റവും സാധാരണമായ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ ഇങ്ക്, IBM ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ, യൂണിസിസ് എന്നിവ. ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒരു ഉപഭോക്താവിന് ഇന്റർനെറ്റിൽ നിന്നും ഫ്രീയായി ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അവ ഓപ്പൺ സോഴ്സ് ലൈസൻസോടെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് അവയെ പരിഷ്കരിക്കാനും മെച്ചപ്പെടുത്താനും ഫ്രീ ആയിട്ട് പങ്കുവെക്കാനും സാധിക്കും. എങ്കിലും മാറ്റങ്ങൾക്ക് പകർപ്പവകാശം ഉണ്ടാവില്ല. ഏറ്റവും സാധാരണമായ ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ ആണ് യുനെക്സ്, ലിനക്സ്, ഒറോറ UX, ഓപ്പൺ സോലാറസ് എന്നിവ. നമുക്ക് വളരെ പ്രശസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മൈക്രോസോഫ്റ്റ് വിൻഡോസിനെ പറ്റി കൂടുതലറിയാം. ഓ, തീർച്ചയായും മൈക്രോസോഫ്റ്റ് വിൻഡോസിനെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുക്കുകയും വിപണിയിൽ എത്തിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഒരു പരമ്പരയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം കമ്പ്യൂട്ടറുകളിൽ എല്ലാം തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താണ് വരുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ആധികാരിക വിൽപ്പനക്കാരനിൽ നിന്നും ലൈസൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റ് പോലെയുള്ള മറ്റ് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. പ്രോഗ്രാമുകൾ ഉപയോഗിക്കാനും അവയെ അടുക്കും ചിട്ടയുമോടെ വയ്ക്കുകയും ചെയ്യാൻ
നിങ്ങളെ സഹായിക്കുന്നത് ജി യു ഐ ഇന്റർഫേസ് ആണ്. വിൻഡോസ് എന്നത് ഡബ്ല്യു വൈ എസ് ഐ ഡബ്ല്യു വൈ ജി ടൈപ്പ് ജി യു ഐ ആണ്. അതിന്റെ അർത്ഥം നിങ്ങൾ എന്താണോ കാണുന്നത് നിങ്ങൾക്ക് അതാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ശേഷം ആദ്യം കാണുന്ന സ്ക്രീനിനെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നു. എല്ലാ ആപ്ലിക്കേഷനുകളെയും യൂട്ടിലിറ്റികളെയും അടുക്കോടെ വയ്ക്കാൻ വിൻഡോസ് ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഡെസ്ക്ടോപ്പിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രധാന ഭാഗം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടാസ്ക് ബാർ. താഴെയുള്ള ഇടുങ്ങിയ സ്ട്രിപ്പിനെ ടാസ്ക് ബാർ എന്ന് പറയുന്നു. ടാസ്ക് ബാറിൽ ഉള്ള സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയാൽ കമ്പ്യൂട്ടറിൽ ഉള്ള പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഡെസ്ക്ടോപ്പിന്റെ പശ്ചാത്തലം വാൾപേപ്പർ എന്നറിയപ്പെടുന്നു. നിങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത ശേഷം ലോഗ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ലഭിക്കുന്ന സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിൽ ഉള്ള ചെറിയ ചിത്രങ്ങളാണ് ഡെസ്ക്ടോപ്പ് ഐക്കനുകൾ. ഈ ഐക്കനുകൾ ഫയലുകളുടെ ഷോർട്ട്കട്ടുകളെയും പ്രോഗ്രാമുകളെയും ഫോൾഡറുകളെയും പ്രതിനിധാനം ചെയ്യുന്നു. വളരെ പെട്ടെന്നും ഈസിയായും അവയിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. സ്ക്രീനിന്റെ ഏറ്റവും താഴെയുള്ള തിരശ്ചീന ബാറിനെ ടാസ്ക് ബാർ എന്ന് വിളിക്കുന്നു. ടാസ്ക് ബാറിൽ പല ഐക്കണുകളും കുറുക്കുവഴികളും അടങ്ങിയിരിക്കുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകളെയും പ്രോഗ്രാമുകളെയും ടാസ്ക് ബാറിൽ ഐക്കണുകളായി കാണാൻ സാധിക്കും. ഈ ഐക്കണുകളിലൂടെ കമ്പ്യൂട്ടറിലുള്ള അനവധി ആപ്ലിക്കേഷനുകളും പ്രോഗ്രാമുകളും ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. കമ്പ്യൂട്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിലധികം പ്രോഗ്രാമുകൾ തമ്മിൽ മാറ്റി ഉപയോഗിക്കുന്നതിന് ടാസ്ക് ബാർ സഹായിക്കുന്നു. അനവധി ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുമ്പോൾ അവയുടെ എല്ലാ ഐക്കണുകൾ കാണിക്കുന്നതിന് ടാസ്ക് ബാറിൽ സ്ഥലം തികയാതെ വരും. അപ്പോൾ ഒരേ തരത്തിലുള്ള ഐക്കണുകൾ ഒരുമിച്ച് ചേർത്ത് കാണിക്കും. സ്റ്റാർട്ട് ബട്ടൺ വഴി പ്രോഗ്രാമുകളെയും മറ്റ് സിസ്റ്റം യൂട്ടിലിറ്റികളെയും ആക്സസ് ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ട് മെനുവിലുള്ള കൺട്രോൾ പാനൽ ഉപയോഗിച്ച് പല തരത്തിലുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങൾ മാറ്റാവുന്നതാണ്. വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സഹായം വേണ്ടിവരുമ്പോൾ സ്റ്റാർട്ട് മെനുവിലുള്ള ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന ഇനം ഉപയോഗിക്കാം. സ്റ്റാർട്ട് മെനു ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ തന്നെ കമ്പ്യൂട്ടർ ഷട്ട് ഡൌൺ ചെയ്യാനും, അതായത് ഓഫ് ചെയ്യാനും, ലോഗ് ഓഫ് ചെയ്യാനും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും, അതായത് റീസ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. സിസ്റ്റത്തിന്റെ സമയവും തീയതിയും മാറ്റാൻ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. ടാസ്ക് ബാറിന്റെ വലതുവശത്തുള്ള സമയവും തീയതിയും കാണിക്കുന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലോക്കും കലണ്ടറും കാണാൻ സാധിക്കും. ടാസ്ക് ബാറിൽ ഉള്ള സമയത്തിലും തീയതിയിലും ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സമയവും തീയതിയും മാറ്റാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സമയവും തീയതിയും സെറ്റ് ചെയ്യുക. ഓക്കെ ബട്ടൺ അമർത്തിയാൽ മാറ്റങ്ങൾ സേവ് ചെയ്യപ്പെടുകയും സമയവും തീയതിയും കാണുന്ന ഡയലോഗ് ബോക്സിൽ എത്തപ്പെടുകയും ചെയ്യും. ഓക്കെ ക്ലിക്ക് ചെയ്ത് സമയവും തീയതിയും സേവ് ചെയ്യുക. എന്നിട്ട് ഡയലോഗ് ബോക്സ് അടയ്ക്കുക. നിങ്ങൾ കമ്പ്യൂട്ടർ ലോഗ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ലഭിക്കുന്ന പ്രദർശന ഏരിയയാണ് ഡെസ്ക്ടോപ്പ്. ഐക്കനുകളുടെ പിറകിൽ കാണപ്പെടുന്ന ചിത്രമാണ് വാൾപേപ്പർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. കമ്പ്യൂട്ടർ നിഷ്ക്രിയമായി കുറച്ചു സമയം ഇരിക്കുമ്പോൾ ചിത്രങ്ങളുടെയോ ടെക്സ്റ്റുകളുടെയോ ആനിമേഷൻ സ്ക്രീനിൽ പ്രത്യക്ഷമാകും. അവയെ സ്ക്രീൻ സേവർ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളാക്കി മാറ്റാവുന്നതാണ്. ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് മാറ്റുവാനുള്ള സ്റ്റെപ്പുകൾ: ആദ്യം, ഡെസ്ക്ടോപ്പിൽ ഉള്ള ഒഴിഞ്ഞ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസിൽ വലതുവശത്തുള്ള കീ അമർത്തുക. അത് കഴിഞ്ഞ് മെനുവിൽ നിന്നും പേഴ്സണലൈസ്, അതായത് വ്യക്തമാക്കുക, ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ചിത്രം തിരഞ്ഞെടുത്ത ശേഷം അതിനെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്യുക.
അവസാനമായി മാറ്റങ്ങൾ സേവ് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻ സേവർ മാറ്റാൻ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം ഡെസ്ക്ടോപ്പിൽ ഉള്ള ഒഴിഞ്ഞ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പേഴ്സണലൈസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ സേവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ സേവർ ഡ്രോപ്പ് ഡൗൺ പട്ടികയിൽ നിന്നും സ്ക്രീൻ സേവർ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സ്ക്രീൻ സേവർ തുടങ്ങാനുള്ള സമയം സജ്ജീകരിക്കാൻ വേണ്ടി കോംബോ ബോക്സിൽ മിനിറ്റുകൾ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ സേവർ കാണാവുന്നതാണ്. സ്ക്രീൻ സേവർ അപ്ലൈ ചെയ്യാൻ ബാധകമാകാൻ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി മാറ്റങ്ങളെല്ലാം സേവ് ചെയ്യാൻ വേണ്ടി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പുതിയ സ്ക്രീൻ സേവർ സേവ് ചെയ്യപ്പെടും. രോഹൻ, ഇത് ഓർത്തു വയ്ക്കുക, ഒരു കമ്പ്യൂട്ടറിൽ സ്വയം അടങ്ങിയിരിക്കുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വ്യക്തിഗത പ്രോഗ്രാമുകൾക്കും ലഭ്യമായതും ആയ വിവരങ്ങളെ ഫയൽ എന്ന് വിളിക്കുന്നു. ഒരു ഫയൽ എന്നാൽ ചിത്രമോ പാട്ടോ അല്ലെങ്കിൽ സിനിമയോ ആകാം. അനവധി ഫയലുകളെ ഒരേ സ്ഥലത്ത് വെക്കുന്നതിനായി ഫോൾഡർ ഉണ്ടാക്കുന്നു. നമുക്ക് ഒരു ഫയലോ ഫോൾഡറോ കമ്പ്യൂട്ടറിലെ ഏത് ഡ്രൈവിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു ഫയലോ ഫോൾഡറോ ഉണ്ടാക്കിയ ശേഷം അതിനെ പുതുതായി പേര് നൽകുകയോ പകർപ്പെടുക്കുകയോ വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഒരു ഡ്രൈവിൽ നമ്മൾ എങ്ങനെയാണ് പുതിയ ഫോൾഡർ ഉണ്ടാക്കുന്നത്? അത് വളരെ ലളിതമാണ്. ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് മെനു ലഭ്യമാക്കുക. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ വിൻഡോ അല്ലെങ്കിൽ വിൻഡോസ് എക്സ്പ്ലോറർ തുറക്കപ്പെടും. എന്നിട്ട് ഡി ഡ്രൈവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഡി ഡ്രൈവിന്റെ ഉള്ളടക്കം കാണാൻ സാധിക്കും. പിന്നെ മെനു ബാറിൽ ഉള്ള ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. പുതിയ ഫോൾഡറിന് പേര് കൊടുത്ത ശേഷം എന്റർ ചെയ്യുക. ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കാൻ സാധിക്കും. ഇവയെ സബ് ഫോൾഡർ എന്നാണ് വിളിക്കുന്നത്. ഒരു ഫോൾഡർ തിരഞ്ഞെടുത്ത ശേഷം തുറക്കുക. ഫോൾഡറിന്റെ ഒഴിഞ്ഞ സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ അതായത് പുതിയത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്ന പോപ്പ് മെനുവിൽ നിന്ന് ഫോൾഡർ തിരഞ്ഞെടുക്കുക. പുതിയ ഫോൾഡർ ഉണ്ടാക്കപ്പെടും. പുതിയ ഫയലോ ഫോൾഡറോ തുറക്കാൻ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് മെനു തുറക്കുക. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ വിൻഡോ അല്ലെങ്കിൽ വിൻഡോസ് എക്സ്പ്ലോറർ ലഭ്യമാക്കുക. അത് കഴിഞ്ഞ് ഡി ഡ്രൈവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഡി ഡ്രൈവിന്റെ ഉള്ളടക്കം ലഭ്യമാക്കുക. നിങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന ഫോൾഡറിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക. ഒരു ഫോൾഡറിനുള്ളിലെ സബ് ഫോൾഡറോ ഫയലോ തുറക്കണമെങ്കിൽ അവയിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക. ഡി ഡ്രൈവിൽ ഒരു പുതിയ ഫോൾഡറോ അല്ലെങ്കിൽ സബ് ഫോൾഡറോ സൃഷ്ടിക്കുമ്പോൾ അത് പുതിയ ഫോൾഡർ അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യപ്പെടും. ഫയലിനും ഫോൾഡറിനും പേര് നൽകുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പോപ്പ് വിൻഡോയിൽ റീനെയിം അതായത് പേര് മാറ്റൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേര് ടൈപ്പ് ചെയ്ത ശേഷം എന്റർ ക്ലിക്ക് ചെയ്യുക. ഫയലിന്റെയോ ഫോൾഡറിന്റെയോ പേര് മാറ്റപ്പെട്ടിരിക്കും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സഹായകമാകും വിധം ചില പ്രധാന ആക്സസറികൾ ഉണ്ട്. അത്തരം ആക്സസറികളിൽ ചിലതിനെക്കുറിച്ച് പഠിക്കാം. കമ്പ്യൂട്ടറിൽ ഇത്തരം ആക്സസറികൾ ലഭ്യമാകാൻ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം ടാസ്ക് ബാറിൽ ഉള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ മൗസ് ഉപയോഗിച്ച് ഓൾ പ്രോഗ്രാംസ് എന്ന ഇനത്തിൽ പോയിന്റർ വയ്ക്കുക. അത് കഴിഞ്ഞ് ആക്സസറികളിൽ ക്ലിക്ക് ചെയ്യുക. വിവിധ ആക്സസറികൾ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആക്സസറിയിൽ ക്ലിക്ക് ചെയ്താൽ അവ ലഭ്യമാകും. ചിത്രങ്ങൾ സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും കാണാനും പെയിന്റ് ഉപയോഗിക്കുന്നു. ശൂന്യമായ സ്ഥലത്ത് പുതിയ ചിത്രങ്ങൾ വരയ്ക്കാനും അല്ലെങ്കിൽ നിലവിലുള്ള ചിത്രങ്ങളുടെ ഡ്രോയിങ്ങുകൾ സൃഷ്ടിക്കുവാനും പെയിന്റ് ഉപയോഗിക്കാം.
ഒരു പെയിന്റ് ചിത്രത്തെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനും മറ്റൊരു ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ എങ്ങനെയാണ് പെയിന്റ് ഉപയോഗിക്കുന്നത്? പെയിന്റ് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ മൗസ് ഉപയോഗിച്ച് ഓൾ പ്രോഗ്രാംസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആക്സസറികളിൽ ക്ലിക്ക് ചെയ്ത് പെയിന്റ് തിരഞ്ഞെടുക്കുക. പെയിന്റ് വിൻഡോ ദൃശ്യമാകും. പെയിന്റ് വിൻഡോ നാലായി തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പെയിന്റ് ബട്ടൺ, ദ്രുത പ്രവേശന ഉപകരണ ബാർ, അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, വരയ്ക്കാനുള്ള സ്ഥലം റിബൺ. പെയിന്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. പെയിന്റ് ബട്ടണിൽ ഉള്ള നാല് ഓപ്ഷനുകൾ തുറക്കുക, പുതിയത്, സേവ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നിങ്ങളെ പതിവായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ സേവ്, വീണ്ടും ചെയ്യുക അതായത് റീഡു, ചെയ്യാതിരിക്കുക അതായത് അൺഡു എന്നിവയെ ദ്രുതഗതിയിൽ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. റിബ്ബന് രണ്ട് ടാബുകളുണ്ട്, ഹോം, വ്യൂ. ഒരു ചിത്രത്തിനെ സൃഷ്ടിക്കാനോ തിരുത്തുവാനോ ഉള്ള ഉപകരണങ്ങൾ ഹോം ടാബിലാണ് ഉള്ളത്. ക്ലിപ്പ്ബോർഡ്, ഇമേജ് ഉപകരണങ്ങൾ, ബ്രഷുകൾ, ആകൃതി, നിറങ്ങൾ എന്നിവയെല്ലാം ഹോം ടാബിലാണുള്ളത്. ക്ലിപ്പ്ബോർഡിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട്: മുറിച്ചു മാറ്റുക, കോപ്പി ചെയ്യുക, ഒട്ടിക്കുക. ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റിനെ മുറിച്ചു മാറ്റാനോ പകർത്താനോ കഴിയും. ഒരു ചിത്രത്തിൽ ഒബ്ജക്റ്റിനെ പല തവണ ഉപയോഗിക്കാനും കഴിയും. തിരഞ്ഞെടുക്കപ്പെടേണ്ടതും വലുപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടതും തിരിച്ചു കാണപ്പെടേണ്ടതും ആയ ഒബ്ജക്റ്റുകളെ തിരഞ്ഞെടുക്കാനും തിരുത്തുവാനും ഇമേജ് സഹായിക്കും. ഒരു ചിത്രം വരയ്ക്കാനും തിരുത്തുവാനും വേണ്ടുന്ന ഉപകരണങ്ങളാണ് ടൂൾ വിഭാഗത്തിൽ ഉള്ളത്: പെൻസിൽ, നിറം നിറയ്ക്കുക, ടെക്സ്റ്റ് അതായത് എഴുത്ത്, മായ്ക്കാനുള്ള ഉപകരണം, നിറം തിരഞ്ഞെടുക്കാനുള്ള ഉപകരണം, മാഗ്നിഫയർ അതായത് വലുതായി കാണുന്നതിനുള്ള ഉപകരണം എന്നിവയെല്ലാം ടൂൾസ് വിഭാഗത്തിൽ പെട്ട ഉപകരണങ്ങളാണ്. ബ്രഷുകൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അതിൽ നിന്നും ചിത്രം വരയ്ക്കാൻ ആവശ്യമായ വിവിധ തരം ബ്രഷുകൾ തിരഞ്ഞെടുക്കാം. ഷേപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ചിത്രങ്ങളിൽ ഉപയോഗിക്കാവുന്ന വിധം പല തരം ആകൃതികൾ ലഭ്യമാകും. ചിത്രം വരയ്ക്കുമ്പോൾ വിവിധ നിറങ്ങൾ തിരഞ്ഞെടുക്കാൻ നിറങ്ങൾ എന്ന ഓപ്ഷൻ സഹായിക്കുന്നു. ചേച്ചി, മൈക്രോസോഫ്റ്റ് പോലെയല്ലാതെ സൗജന്യമായി ലഭിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ, അവയെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അറിയാം രോഹൻ. ലിനക്സ് പ്രശസ്തമായ, സൗജന്യമായ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ സോഫ്റ്റ്വെയർ സൗജന്യമാണ്, എല്ലാവർക്കും ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ലിനക്സ് ടോർവാൾസ് വികസിപ്പിച്ചെടുത്ത ലിനക്സ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രശസ്തമായ പതിപ്പാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് പോലെയുള്ള മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളോട് ലിനക്സിന് സാദൃശ്യമുണ്ട്. ലിനക്സിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് വളരെ ചലനാത്മകമാണ്. ഉപഭോക്താവിന് സോഫ്റ്റ്വെയറിനെ വികസിപ്പിക്കാനും മാറ്റങ്ങൾ വരുത്തുവാനും വിപുലീകരിക്കുവാനും സാധിക്കും. രണ്ടു വിധത്തിൽ ലിനക്സ് ലഭ്യമാകും: സൗജന്യ ഡൗൺലോഡ്, വിതരണം വഴി. ലോകമെമ്പാടുമുള്ള അനേകായിരം ഉപഭോക്താക്കൾ ലിനക്സ് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ലിനക്സിന് ആവശ്യമായ ഘടകങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുന്നു. മറ്റൊരു വഴിയാണ് പല കമ്പനികൾ വഴിയുള്ള വിതരണം. ലിനക്സിന്റെ ഇൻസ്റ്റാളേഷൻ ലളിതവൽക്കരിക്കാൻ വേണ്ടിയുള്ള പലതരം ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാമുകളും ഇങ്ങനെ വിതരണം ചെയ്യുന്നു. കനോണിക്കൽ എന്ന കമ്പനി വഴി വിതരണം ചെയ്യപ്പെടുന്ന പ്രശസ്തമായ ലിനക്സ് പതിപ്പാണ് ഉബുണ്ടു. ഉബുണ്ടുവിനെ കുറിച്ച് കൂടുതലറിയാം. സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഉബുണ്ടു. ഉബുണ്ടുവിലുള്ള ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ GUI ആണ് ഉബുണ്ടുവിനെ വിൻഡോസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പോലെയുള്ള മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് സാദൃശ്യം തോന്നാൻ കാരണം.
ഉബുണ്ടുവിന്റെ 12.10 പതിപ്പ് സ്വതവേ യൂണിറ്റി ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നു. യൂണിറ്റി ഡെസ്ക്ടോപ്പിൽ ഡെസ്ക്ടോപ്പ് പശ്ചാത്തലവും മെനുബാർ, ലോഞ്ചർ എന്നിങ്ങനെയുള്ള 2 ബാറുകളും അടങ്ങിയിരിക്കുന്നു. ഡെസ്ക്ടോപ്പിന്റെ മുകളിൽ തിരശ്ചീനമായി കാണപ്പെടുന്ന ബാറാണ് മെനുബാർ. ഇടതുവശത്തായി ലംബമായി കാണപ്പെടുന്ന ബാറാണ് ലോഞ്ചർ. ഉബുണ്ടു 12.10 ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മെനുബാറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മെനുബാറിന്റെ വലത്തെ അറ്റത്തുള്ള ഐക്കണുകൾ ഇൻഡിക്കേറ്റർ ഏരിയ എന്നറിയപ്പെടുന്നു. കീബോർഡ് ഇൻഡിക്കേറ്റർ നിങ്ങളെ കീബോർഡ് ലേഔട്ട് തിരഞ്ഞെടുക്കാനും കീബോർഡ് മുൻഗണനകൾ മാറ്റുവാനും അനുവദിക്കുന്നു. ഇൻസ്റ്റന്റ് മെസ്സഞ്ചർ ക്ലയന്റ്, ഇമെയിൽ ക്ലയന്റ്, മൈക്രോ ബ്ലോഗിംഗ് ആപ്ലിക്കേഷനുകൾ, മറ്റ് സമാനമായ ആപ്ലിക്കേഷനുകൾ എന്നിങ്ങനെയുള്ള എല്ലാ സോഷ്യൽ ആപ്ലിക്കേഷനുകളും മെസ്സേജിംഗ് ഇൻഡിക്കേറ്ററിൽ ലഭ്യമാണ്. നെറ്റ്വർക്ക് ഇൻഡിക്കേറ്റർ നെറ്റ്വർക്ക് കണക്ഷനുകളെ നിയന്ത്രിക്കാനും വയറ് വഴി അല്ലെങ്കിൽ വയർലെസ് വഴി നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാനും അനുവദിക്കുന്നു. ശബ്ദത്തിന്റെ വോളിയം നിയന്ത്രിക്കാനും നിങ്ങളുടെ മ്യൂസിക് പ്ലെയറിലേക്കും ശബ്ദക്രമീകരണങ്ങളിലേക്കും പ്രവേശിക്കുവാനും ശബ്ദ ഇൻഡിക്കേറ്റർ സഹായിക്കുന്നു. നിലവിലുള്ള സമയം കാണിക്കുന്നതിനോടൊപ്പം കലണ്ടർ, സമയം, തീയതി, ക്രമീകരണങ്ങൾ എന്നിവയിലേക്ക് എളുപ്പമായി പ്രവേശിക്കുവാനും ക്ലോക്ക് സഹായിക്കുന്നു. യൂസർ മെനു നിങ്ങളെ വ്യത്യസ്ത ഉപഭോക്തൃ അക്കൗണ്ടുകൾ മാറാൻ അനുവദിക്കുന്നു. ഓൺലൈനായി അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാനും അനുവദിക്കുന്നു. സെഷൻ ഇൻഡിക്കേറ്റർ ഉപകരണം താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എളുപ്പമായി പ്രവേശിക്കാൻ സഹായിക്കുന്നു. സിസ്റ്റം ക്രമീകരണങ്ങൾ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, പ്രിന്റുകൾ, ഒരു പ്രത്യേക സെഷനിൽ നിന്നും ലോഗ് ഓഫ് ചെയ്യുക, ഒരു പ്രത്യേക സെഷനിൽ സിസ്റ്റം ലോക്ക് ചെയ്യുക, കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുക, ഒരു ആപ്ലിക്കേഷനിൽ തിരുത്തുക, കാണുക തുടങ്ങി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആപ്ലിക്കേഷൻ മെനു ഉപയോഗിക്കുന്നു. മറ്റ് GUI അന്തരീക്ഷം പോലെ യൂണിറ്റിയിൽ ഉള്ള ആപ്ലിക്കേഷൻ മെനു മെനുബാറിന്റെ ഇടതുവശത്താണുള്ളത്. ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ കാണുവാൻ ഡെസ്ക്ടോപ്പിലെ മെനുബാറിലുള്ള ആപ്ലിക്കേഷൻ ഐക്കണിലേക്ക് മൗസ് പോയിന്റർ നീക്കിയാൽ മതി. അതുവഴി ഡെസ്ക്ടോപ്പിലെ മെനുബാറിനു മുകളിലായി ആപ്ലിക്കേഷൻ കാണപ്പെടുകയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണുവാനും ഉപയോഗിക്കുവാനും സാധിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ മൗസ് മെനുബാറിൽ നിന്നും മാറ്റിയാൽ ഡെസ്ക്ടോപ്പ് വീണ്ടും കാണാൻ സാധിക്കും. യൂണിറ്റിയിൽ ഉള്ള ഈ പ്രത്യേക സവിശേഷത ആവശ്യമുള്ളപ്പോൾ മാത്രം ആപ്ലിക്കേഷൻ മെനു കാണിക്കുക നെറ്റ്ബുക്കും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നവർക്ക് ഫലപ്രദമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവർത്തിക്കാൻ കൂടുതൽ സ്ഥലം ലഭിക്കുന്നു. സ്ക്രീനിന്റെ ഇടത് വശത്തായി കാണുന്ന ഐക്കണുകൾ ഉള്ള ലംബമായ ബാറാണ് ലോഞ്ചർ. ആപ്ലിക്കേഷനുകൾ ആക്സസ് ചെയ്യാൻ എളുപ്പമായി സാധിക്കുന്ന വിധം ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുമ്പോൾ സജീവമായ ഐക്കണുകൾ ലോഞ്ചറിൽ പ്രതിഷ്ഠിക്കുന്നു. ലോഞ്ചറിന്റെ മുകൾ ഭാഗത്ത് ആദ്യം കാണുന്ന ഐക്കണാണ് ഡാഷ്. ഇത് ഒരു പ്രധാന കണ്ടുപിടുത്തമാണ്. അതോടൊപ്പം യൂണിറ്റിയിലെ പ്രധാന ഘടകം കൂടിയാണ് ഡാഷ്. ലോഞ്ചറിലുള്ള ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ കാണുവാനോ ആപ്ലിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷന്റെ ഐക്കണിന്റെ വലതുവശത്തായി ഒരു ചെറിയ വെളുത്ത ത്രികോണം കാണുന്നത് അതേ ആപ്ലിക്കേഷൻ മുൻഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഒരു ആപ്ലിക്കേഷൻ ലോഞ്ചറിലേക്ക് ചേർക്കാൻ വേണ്ടി ആദ്യം ആപ്ലിക്കേഷൻ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ പ്രവർത്തിപ്പിക്കുക. എന്നിട്ട് ലോഞ്ചറിലേക്ക് ലോക്ക് ചെയ്യുക. ലോക്ക് ടു ലോഞ്ചർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. ലോഞ്ചറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ നീക്കം ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ലോഞ്ചറിൽ നിന്നും നീക്കം ചെയ്യുക. അൺലോക്ക് ഫ്രം ലോഞ്ചർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരു കമ്പ്യൂട്ടറിൽ ഉള്ള ആപ്ലിക്കേഷനുകളെയും ഫയലുകളെയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ലഭ്യമാക്കാനുമുള്ള ഉപകരണമാണ് ഡാഷ്. ലോഞ്ചറിന്റെ ഏറ്റവും മുകളിൽ ഉബുണ്ടു ലോഗോയോടുകൂടിയ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡാഷ് തുറക്കാൻ സാധിക്കും.
ഡാഷ് ഐക്കൺ തിരഞ്ഞെടുത്ത ശേഷം പുതിയൊരു വിൻഡോ പ്രത്യക്ഷമാകും. അതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബാർ, സെർച്ച് ബാർ, മുകളിലായും അടുത്തിടെ ഉപയോഗിച്ച ആപ്ലിക്കേഷനുകളും ഫയലുകളും ഡൌൺലോഡുകളും അതിനു താഴെയായും കാണാം. ഡാഷ് പ്രാദേശികമായും വിദൂരമായും വിവരങ്ങൾ തിരയാൻ അനുവദിക്കുന്നു. ഡാഷിന്റെ രണ്ട് സവിശേഷതകളാണ് ഫയലുകളോ ഫോൾഡറുകളോ കണ്ടുപിടിക്കുക, ആപ്ലിക്കേഷനുകൾ കണ്ടുപിടിക്കുക എന്നിവ. വർക്ക്സ്പേസ് ആപ്ലിക്കേഷനുകളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ കുറയ്ക്കുകയും ഡെസ്ക്ടോപ്പ് നാവിഗേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉബുണ്ടുവിൽ സ്ഥിരമായി 4 വർക്ക്സ്പേസുകൾ ഉണ്ട്. വർക്ക്സ്പേസുകൾ തമ്മിൽ മാറ്റണമെങ്കിൽ ലോഞ്ചറിൽ ഉള്ള വർക്ക്സ്പേസ് സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ വർക്ക്സ്പേസുകളിലൂടെ നാവിഗേറ്റ് ചെയ്യാനും ആവശ്യമായത് തിരഞ്ഞെടുക്കാനും സാധിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്ന വിൻഡോ അവിടെ നിന്നും മാറ്റി ലോഞ്ചറിൽ വയ്ക്കുന്നതിനാണ് മിനിമൈസ് ബട്ടൺ ഉപയോഗിക്കുന്നത്. മാക്സിമൈസ് ബട്ടൺ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ വിൻഡോ മുഴുവൻ സ്ക്രീനിൽ വരുന്നത് പോലെ സെറ്റ് ചെയ്യാം. ഒരു വിൻഡോ അടയ്ക്കാൻ വേണ്ടി വിൻഡോയുടെ മുകളിൽ ഇടത് മൂലയ്ക്കായി കാണുന്ന ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വർക്ക് സ്പേസിലൂടെ വിൻഡോ ചലിപ്പിക്കാൻ വേണ്ടി മൌസ് പോയിന്റർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിൽ വെച്ച് ക്ലിക്ക് ചെയ്തതിനു ശേഷം ലെഫ്റ്റ് മൌസ് ബട്ടണിൽ അമർത്തിക്കൊണ്ട് വിൻഡോ വലിച്ചാൽ മതി. ഒരു വിൻഡോയുടെ വലിപ്പം മാറ്റാൻ വേണ്ടി മൌസ് പോയിന്റർ വിൻഡോയുടെ അറ്റത്തോ അല്ലെങ്കിൽ മൂലയിലോ വയ്ക്കുക. അപ്പോൾ പോയിന്റർ വലുതാവുകയും രണ്ട് വശത്തും അമ്പുള്ള റീസൈസ് ഐക്കൺ ആയി മാറുകയും ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ച് വിൻഡോയുടെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. കമ്പ്യൂട്ടറിൽ ഫയലുകൾ കണ്ടുപിടിക്കുന്നതിന് രണ്ട് വഴികളുണ്ട്. ലോഞ്ചറിൽ ഉള്ള ഡാഷ് ഉപയോഗിച്ച് ഫയൽ കണ്ടുപിടിക്കുകയോ ഫയൽ ഉള്ള ഫോൾഡറിൽ നിന്നും ഫയൽ ലഭ്യമാക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഉപകരണം ഉപയോഗിച്ച് സാധാരണയായി ഉപയോഗിക്കുന്ന ഫോൾഡറോ അടുത്തിടെ തുറക്കപ്പെട്ട ഫയലുകളോ ആക്സസ് ചെയ്യാവുന്നതാണ്. സാധാരണയായി ഉപയോഗിക്കപ്പെട്ട ഫോൾഡറുകളുടെ ഒരു പട്ടിക പോവുക ഗോ മെനുവിൽ ഉണ്ട്. മുകളിലുള്ള ബാറിലൂടെ മൌസ് നീക്കി ഗോ എന്ന ഇനം തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ട് കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്ത ശേഷം ഫയലുകൾ ബ്രൌസ് ചെയ്ത് തിരഞ്ഞെടുക്കുക. നിങ്ങളൊരു ഹോം നെറ്റ്വർക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പങ്കുവെക്കപ്പെട്ട ഫയലുകളും ഫോൾഡറുകളും ലഭിക്കുന്നതിനു വേണ്ടിയുള്ള മെനു ഐറ്റം കാണാൻ സാധിക്കും. വ്യക്തിപരമായ ഫയലുകൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഹോം ഫോൾഡർ ഉപയോഗിക്കുന്നത്. ഉപഭോക്താവിന്റെ ലോഗിൻ പേരുമായി ഇത് സമാനമാണ്. ഇതിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട അനവധി ഫോൾഡറുകൾ ഉണ്ട്. അവയാണ് ഡെസ്ക്ടോപ്പ്, ഡൌൺലോഡ്, പാട്ടുകൾ, ഡോക്യുമെന്റ്, ചിത്രങ്ങൾ, പൊതുവായത്, പബ്ലിക്, ടെംപ്ലേറ്റ്, വീഡിയോകൾ എന്നിവ. വിൻഡോസ് ഫയലുകളും ഫോൾഡറുകളും ബ്രൌസ് ചെയ്യാൻ വിൻഡോസ് എക്സ്പ്ലോറർ ഉപയോഗിക്കുന്നത് പോലെ ഉബുണ്ടു നോട്ടിലസ് ഫയൽ മാനേജർ ആണ് സ്ഥിരമായി ഉപയോഗിക്കുന്നത്. ചേച്ചി, എവിടെയാണ് നോട്ടിലസ് ഫയൽ മാനേജർ? ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡറിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിലസ് ഫയൽ മാനേജർ വിൻഡോ തുറക്കപ്പെടും. താഴെ പറയുന്ന സവിശേഷതകളാണ് ഈ വിൻഡോയ്ക്ക് ഉള്ളത്: മെനു ബാർ, ടൈറ്റിൽ ബാർ, ടൂൾ ബാർ, ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് പെയിൻ, നടുവിലുള്ള പെയിൻ. നോട്ടിലസ് നാവിഗേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഇവയാണ്. ഫോൾഡറുകൾ തമ്മിൽ നാവിഗേറ്റ് ചെയ്യാനായി നോട്ടിലസ് ഫയൽ മാനേജറിന്റെ ലെഫ്റ്റ് പെയിനിൽ കൊടുത്തിരിക്കുന്ന ബുക്ക് മാർക്കുകൾ ഉപയോഗിക്കുക. പിന്നോട്ട് പോകാൻ പാത്ത് ബാറിൽ ഫോൾഡറിന്റെ പേര് കൊടുക്കുക. കാണപ്പെടുന്ന ഫോൾഡറിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്താൽ അവയിലേക്ക് പോകാൻ സാധിക്കും. നോട്ടിലസ് ഉപയോഗിച്ച് ഒരു ഫയൽ തുറക്കണമെങ്കിൽ അതിന്റെ ഐക്കണിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുകയോ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് തുറക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയോ ചെയ്യുക. നോട്ടിലസിൽ നിന്നും പുതിയ ഒരു ഫോൾഡർ സൃഷ്ടിക്കാൻ ആദ്യം ഫയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പുതിയ ഫോൾഡർ സൃഷ്ടിക്കുക. അത് കഴിഞ്ഞ് പ്രത്യക്ഷമാകുന്ന ഫോൾഡറിനു പേരുകൊടുക്കുക. സാധാരണയായി അൺടൈറ്റിൽഡ് ഫോൾഡർ എന്ന പേരാണ് വരാറ്.
ഇത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നൽകാം. ഈ ഫയൽ നോട്ടിലസിൽ സേവ് ചെയ്യപ്പെടുന്നു. ഫയലുകളോ ഫോൾഡറുകളോ പകർത്താനുള്ള സ്റ്റെപ്പുകൾ. ആദ്യം എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി പോപ്പ് മെനുവിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കോപ്പി ചെയ്ത ഫയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് പേസ്റ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ നോട്ടിലസ് വിൻഡോകൾ തുറക്കാൻ ഈ സ്റ്റെപ്പുകൾ ഉപയോഗിക്കാം. ആദ്യം ഫയൽ തിരഞ്ഞെടുക്കുക. പുതിയ വിൻഡോ എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഒരു പുതിയ വിൻഡോ തുറക്കും. അതോടൊപ്പം ഫയലുകളെയും ഫോൾഡറുകളെയും മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചു മാറ്റാനും അനുവദിക്കും. പുതിയ ടാബ് തുറക്കുന്നതിനായി ആദ്യം ഫയലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുതിയ ടാബിലും. നിങ്ങളുടെ ഫയലുകൾ ബ്രൌസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ടാബുകൾ ഉൾപ്പെട്ട സ്ഥലത്തിന് മുകളിൽ ഒരു പുതിയ റോ പ്രത്യക്ഷപ്പെടും. രണ്ടാമതൊരു പെയിൻ തുറക്കാൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്ട്രാ പെയിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് സ്ഥലങ്ങൾ ഒരേ സമയം കാണുവാൻ ഇത് സഹായിക്കുന്നു. രണ്ട് ടാബുകളോ വിൻഡോകളോ മാറ്റി മാറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഫയലുകളോ ഫോൾഡറുകളോ തിരയാൻ നോട്ടിലസ് അല്ലെങ്കിൽ ഡാഷ് ഉപയോഗിക്കാവുന്നതാണ്. നോട്ടിലസിൽ പോവുക എന്ന ഇനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഫയലുകൾക്ക് വേണ്ടി തിരയുക അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് F അമർത്തി കണ്ടുപിടിക്കേണ്ട ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ഡാഷിൽ തിരയേണ്ട വാക്കുകൾ ഡാഷിന് മുകളിലുള്ള തിരയുക, അതായത് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക. ഉബുണ്ടുവിൽ ഏറെ പ്രശസ്തമായ സ്യൂട്ടാണ് ലിബ്രെ ഓഫീസ്. അത് സാധാരണയായി ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സെൽ, പവർപോയിന്റ് എന്നിവയുടെ പ്രവർത്തന രീതി തന്നെയാണ് ലിബ്രെ ഓഫീസിനും ഉള്ളത്. ഒരു വ്യത്യാസം എന്താണെന്നാൽ ലിബ്രെ ഓഫീസ് ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഈ എല്ലാ ആപ്ലിക്കേഷനുകളും ലോഞ്ചർ വഴി ആക്സസ് ചെയ്യാം. ലിബ്രെ ഓഫീസിന് താഴെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങൾ ഉണ്ട്. അവയെല്ലാം വേറെ പേരിലാണ് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ അറിയപ്പെടുന്നത്. റൈറ്റർ, വേർഡ് പ്രൊസസർ, കാൽക്ക് സ്പ്രെഡ്ഷീറ്റ്, ഇംപ്രസ്, പ്രസന്റേഷൻ മാനേജർ, ഡ്രോ, ഡ്രോയിംഗ് പ്രോഗ്രാം, ബേസ്, ഡേറ്റാബേസ്, മാത്ത്, ഇക്വേഷൻ എഡിറ്റർ. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നത് താൽപര്യജനകമായിരുന്നില്ലേ? നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. ചേച്ചി, മൊബൈൽ ഫോണുകൾക്കും ടാബ്ലറ്റുകൾക്കും കമ്പ്യൂട്ടറിലേതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ? അതെ രോഹൻ, ഇപ്പോ മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ സവിശേഷതകളും മറ്റ് സവിശേഷതകൾ ആയ ടച്ച് സ്ക്രീൻ, സെല്ലുലർ ഡേറ്റ, ബ്ലൂടൂത്ത്, വൈഫൈ, GPS, മൊബൈൽ നാവിഗേഷൻ, ക്യാമറ, വീഡിയോ ക്യാമറ, സ്പീച്ച് റിക്കഗ്നിഷൻ, വോയിസ് റെക്കോർഡർ, മ്യൂസിക് പ്ലെയർ എന്നിവയും ഉൾക്കൊണ്ടിരിക്കുന്നു. മിക്ക മൊബൈൽ ഫോണുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്, വിൻഡോസ് അല്ലെങ്കിൽ സിംബിയൻ ആണ്. ഓ, മൊബൈൽ ഫോണുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിക്കാമോ? തീർച്ചയായും. മൊബൈൽ ഫോണിലെ വ്യത്യസ്ത സവിശേഷതകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ നിന്നും തുടങ്ങാം. മൊബൈൽ ഫോണിൽ നിന്നും ഒരു കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോൾ ചെയ്യാൻ വേണ്ടി കീപാഡിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഫോൺ ഐക്കൺ ഹോം സ്ക്രീനിൽ കണ്ടെത്തിയതിനു ശേഷം അതിൽ തൊടുക. നിങ്ങൾക്ക് നമ്പർ പാഡ് കാണാൻ സാധിക്കും. ഡയൽ ചെയ്യേണ്ട അക്കങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് പച്ച ബട്ടൺ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള കീ അമർത്തുക. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പച്ച നിറത്തിലുള്ള ബട്ടണിൽ തൊടുക. സ്ക്രീനിൽ നമ്പർ ഡയൽ ചെയ്യപ്പെടുന്നുവെന്നോ കണക്ട് ചെയ്യപ്പെടുന്നുവെന്നോ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. കോൾ അവസാനിപ്പിക്കാൻ വേണ്ടി ചുവന്ന ബട്ടൺ അമർത്തുകയോ തൊടുകയോ ചെയ്യുക. ഇപ്പോൾ നമുക്ക് പഠിക്കാം ഒരു കോൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ പച്ച ബട്ടണിൽ അമർത്തി കോൾ സ്വീകരിക്കാം.
സ്മാർട്ട് ഫോൺ ആണെങ്കിൽ കോൾ സ്വീകരിക്കാൻ വേണ്ടി ഇടതുവശത്തുനിന്ന് വലതുവശത്തേക്ക് തൊട്ടുനീക്കുക. ഒരു കോൾ നിരാകരിക്കാൻ വേണ്ടി വലതുവശത്തുള്ള ചുവന്ന ബട്ടൺ അമർത്തുക. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ കോൾ നിരാകരിക്കാൻ വേണ്ടി വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് തൊട്ടുനീക്കുക. അവസാനം ഡയൽ ചെയ്ത നമ്പറിലേക്ക് വിളിക്കുന്നത് എങ്ങനെ? എളുപ്പമാണ്. ആദ്യം ഹോം സ്ക്രീനിന്റെ ഇടതുവശത്തുള്ള പച്ച ബട്ടൺ അമർത്തുക. അടുത്തിടെ ഡയൽ ചെയ്ത നമ്പറുകളുടെ ഒരു പട്ടിക അവിടെ കാണാം. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഫോൺ ഐക്കണിൽ തൊടുക. ഡയൽ ചെയ്തതും സ്വീകരിച്ചതും മിസ്സായതുമായ കോളുകൾ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്പർ തിരഞ്ഞെടുത്ത് പച്ച ബട്ടൺ പിന്നെയും അമർത്തുക. സ്മാർട്ട് ഫോണിൽ നമ്പറിൽ വെറുതെ തൊട്ടാൽ മതി, നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങും. കോൾ ഹിസ്റ്ററി കാണുന്നത് ഇങ്ങനെയാണ്. ആദ്യം സ്റ്റാൻഡ് ബൈ മോഡിൽ മെനു അമർത്തുക. സ്മാർട്ട് ഫോണിൽ ഫോൺ ഐക്കൺ തൊടുക. എന്നിട്ട് കോൾ രജിസ്റ്റർ, കോൾ ഹിസ്റ്ററി, കോൾ ലോഗ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അവ മൂന്ന് ടാബുകൾ കാണിക്കും. സ്വീകരിച്ച കോളുകൾ, ഡയൽ ചെയ്ത കോളുകൾ, മിസ്സായ കോളുകൾ എന്നിങ്ങനെ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. കോളുകളുടെ തീയതിയോടും സമയത്തോടും കൂടിയ ഒരു പട്ടിക കാണിക്കും. സ്മാർട്ട് ഫോണിൽ ഒറ്റ പട്ടികയായാണ് എല്ലാ കോളുകളും കാണാൻ സാധിക്കുക. പച്ച അമ്പടയാളം സ്വീകരിച്ച കോളുകളെയും നീല അമ്പടയാളം ഡയൽ ചെയ്ത കോളുകളെയും ചുവപ്പ് അമ്പടയാളം മിസ്സായ കോളുകളെയും സൂചിപ്പിക്കുന്നു. ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ബുക്കിൽ സേവ് ചെയ്യുകയോ ചെയ്യാം. മൊബൈൽ ഫോണിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഇവയാണ്. ഫോണിന്റെ പ്രധാന സ്ക്രീനിൽ നിന്നും മെനു ബട്ടൺ അമർത്തുക. ഓപ്ഷൻ മെനുവിൽ നിന്നും ക്രമീകരണങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ക്രമീകരണത്തിൽ നിന്നും സൗണ്ട്സ് ആൻഡ് ഓഡിയോ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് സൗണ്ട് മെനുവിൽ നിന്നും വോളിയം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വോളിയം ക്രമീകരണം റിംഗർ, റിംഗ് ടോൺ മെനുവിൽ നിന്നും തിരഞ്ഞെടുക്കുക. അവസാനമായി സ്പീക്കർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കീപാഡിൽ മുകളിലേക്കും താഴേക്കും അമർത്തി വേണ്ടുന്ന ലെവലിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. സ്മാർട്ട് ഫോണിൽ വോളിയം ക്രമീകരിക്കാനുള്ള ബട്ടണുകൾ പുറത്താണ്. വെറുതെ രണ്ട് വശത്തും അമർത്തി വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്റെ സുഹൃത്ത് അമിതിന്റെ ഫോൺ നമ്പറും പേരും എന്റെ ഫോണിൽ ചേർക്കണം, എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയാണ് പുതിയ കോൺടാക്റ്റുകൾ ചേർക്കുന്നത്. ഫോൺ സ്റ്റാൻഡ് ബൈ മോഡിലുള്ളപ്പോൾ മെനു അമർത്തുക. സ്മാർട്ട് ഫോണിൽ ഫോൺ ഐക്കൺ അമർത്തുക. പിന്നെ മെനുവിൽ ഫോൺ ബുക്കിലേക്ക് പോവുക. ഹോം സ്ക്രീനിൽ ഫോണിന്റെ ചിത്രത്തോടെയോ ഫോൺ എന്നെഴുതിയോ അല്ലെങ്കിൽ ഫോൺ ബുക്ക് അല്ലെങ്കിൽ കോൺടാക്ട്സ് എന്നോ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയ കോൺടാക്ട് ചേർക്കുക എന്ന ഇനം തിരഞ്ഞെടുക്കുക. പുതിയ കോൺടാക്ട് ചേർക്കുക എന്ന ഇനം തിരഞ്ഞെടുക്കുക. ആദ്യം ഏരിയ കോഡ് അടക്കമുള്ള ഫോൺ നമ്പർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുക. സ്മാർട്ട് ഫോണിൽ അക്കങ്ങൾ നമ്പർ പാഡിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കോൺടാക്റ്റിലേക്ക് ചേർക്കുക എന്ന ഇനത്തിൽ തൊടുക. ഇതിനുശേഷം പുതിയ കോൺടാക്ട് സൃഷ്ടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേരുകൾ നിർദ്ദിഷ്ട സ്ഥാനത്ത് ചേർക്കുക. അത് കഴിഞ്ഞ് സേവ് അല്ലെങ്കിൽ കോൺടാക്ട്സിലേക്ക് ചേർക്കുക എന്നീ ബട്ടണുകൾ അമർത്തി വിവരങ്ങൾ സേവ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണം. പുതിയ കോൺടാക്ട് നിങ്ങളുടെ ഫോണിലേക്ക് ചേർന്നിട്ടുണ്ടാകും. ആദ്യമേ ഉള്ള കോൺടാക്ട് വിവരങ്ങൾ തിരുത്തുവാൻ വേണ്ടി പേര് തിരഞ്ഞെടുക്കുക. തിരുത്തുക എന്ന ഇനം അമർത്തി ശരിയായുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം സേവ് എന്ന ഇനത്തിൽ. ഇപ്പോൾ എങ്ങനെയാണ് ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് കാണിക്കാം. സ്റ്റാൻഡ് ബൈ മോഡിൽ മെനു അമർത്തുക. എന്നിട്ട് മെസ്സേജ് ചെയ്യുക തിരഞ്ഞെടുത്ത് ടെക്സ്റ്റ് മെസ്സേജ് എടുക്കുക. മെസ്സേജ് സൃഷ്ടിക്കുക. മെസ്സേജിംഗ് ഐക്കൺ തിരഞ്ഞെടുക്കുക. മെസ്സേജുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും മെസ്സേജ് സൃഷ്ടിക്കുക, ടെക്സ്റ്റ് എഴുതുക എന്ന ഇനം തിരഞ്ഞെടുക്കുക.
സ്മാർട്ട് ഫോണിൽ മെസ്സേജ് എഴുതുക എന്ന ഐക്കൺ അമർത്തുക. ടെക്സ്റ്റ് ബോക്സിൽ മെസ്സേജ് എഴുതുക. ചിത്രമോ മറ്റെന്തെങ്കിലും അറ്റാച്ച്മെന്റോ ചേർക്കാൻ വേണ്ടി ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ഇൻസേർട്ട് ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള ചിത്രം ഒബ്ജക്റ്റ് എടുത്ത ശേഷം കാണുക എന്നതിൽ അമർത്തുക. അതിനുശേഷം ഇൻസേർട്ട് ചേർക്കുക. സ്വീകർത്താവിന്റെ ഫോൺ നമ്പർ നിർദ്ദിഷ്ട സ്ഥലത്ത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ ബുക്ക് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കാൻ ആഗ്രഹമുള്ള ആളിന്റെ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്മാർട്ട് ഫോണിൽ സ്വീകർത്താവിന്റെ പേരിലെ ഏതാനും അക്ഷരങ്ങൾ ടു എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ബുക്കിൽ ഉള്ള പേരുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഉദ്ദേശിക്കുന്ന സ്വീകർത്താവിന്റെ പേര് തൊടുക. അയക്കുക എന്ന ഇനത്തിൽ തൊട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് സ്വീകർത്താവിന് പോയിരിക്കും. അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നിവയിൽ തൊട്ട് പ്രധാന സ്ക്രീനിലേക്ക് പോവുക. സ്വീകരിക്കപ്പെട്ട ഒരു മെസ്സേജ് വായിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഒരു മെസ്സേജ് സ്വീകരിക്കുമ്പോൾ തപാൽ കവറിന്റെ രൂപത്തിൽ ഉള്ള ഒരു ഐക്കൺ നിങ്ങളുടെ ഹോം സ്ക്രീനിന്റെ മുകളിൽ കാണാം. ഒരു മെസ്സേജ് സ്വീകരിക്കപ്പെട്ടു എന്ന് കാണിക്കുന്ന ബോക്സ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. പുതിയ മെസ്സേജ് കാണാൻ ഷോ അല്ലെങ്കിൽ കാണിക്കുക എന്നതിൽ അമർത്തുക. ചേച്ചി, നമുക്ക് മൊബൈൽ ഫോൺ വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കാമോ? തീർച്ചയായും രോഹൻ, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വളരെ ശ്രേഷ്ഠമാണ്. മൊബൈൽ ഫോണിൽ നിന്നും ഇന്റർനെറ്റ് ലഭിക്കാൻ എന്തെല്ലാമാണ് വേണ്ടത്? മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്റർനെറ്റ് ലഭ്യതയെ പിന്തുണയ്ക്കുന്ന മൊബൈൽ ഫോൺ, ഡേറ്റ വിനിമയത്തെ പിന്തുണയ്ക്കുന്ന 2G, 3G, വൈഫൈ എന്നിങ്ങനെയുള്ള മൊബൈൽ ഫോൺ സേവനം. ഇന്റർനെറ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിക്കാൻ മൊബൈൽ സേവന ദാതാവിൽ നിന്നുള്ള ഡേറ്റ ക്രമീകരണങ്ങളോടുകൂടിയ അക്കൌണ്ട്. എല്ലാ ഫോണുകളിലും ഡേറ്റ അക്കൌണ്ട് ക്രമീകരണങ്ങൾ ലോഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഫോണിൽ ഇവ ഇല്ല എങ്കിൽ സേവന ദാതാവിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിക്കണം. സ്മാർട്ട് ഫോണിൽ മൊബൈൽ ഇന്റർനെറ്റ് ക്രമീകരിക്കുന്നത് ഇങ്ങനെയാണ്. സ്മാർട്ട് ഫോണിൽ ആദ്യം ക്രമീകരണങ്ങൾ മെനു തുറക്കുക. സ്മാർട്ട് ഫോണിലുള്ള ആപ്ലിക്കേഷൻ മെനുവിലെ ക്രമീകരണങ്ങളുടെ ഐക്കൺ വഴിയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാർ വഴിയോ ഇത് ചെയ്യാം. സെറ്റിംഗ്സ് മെനുവിൽ ക്രമീകരണങ്ങൾ, വയർലെസിന്റെയും നെറ്റ്വർക്കിന്റെയും ക്രമീകരണങ്ങൾ കണ്ടുപിടിക്കുക. ഒട്ടുമിക്ക ഉപകരണങ്ങളിലും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ക്രമീകരണങ്ങൾ എന്നീ ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്യുക. വയർലെസിന്റെയും നെറ്റ്വർക്കിന്റെയും ക്രമീകരണങ്ങൾ കണ്ടുപിടിച്ച ശേഷം വൈഫൈ വഴിയോ മൊബൈൽ നെറ്റ്വർക്ക് വഴിയോ ഇന്റർനെറ്റ് ബന്ധിപ്പിക്കാം. വൈഫൈയോട് ബന്ധിപ്പിക്കാൻ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. നോട്ടിഫിക്കേഷൻ ബാറിൽ ഉള്ള വൈഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ക്രമീകരണങ്ങൾ വഴിയോ വൈഫൈ ഓൺ ചെയ്യുക. അപ്പോൾ ലഭ്യമായ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ ഒരു ലിസ്റ്റ് കാണിക്കപ്പെടും. നിങ്ങൾ ആദ്യമേ തന്നെ ഏതെങ്കിലും വൈഫൈ നെറ്റ്വർക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി മൊബൈലിൽ കണക്ട് ആവപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ നെറ്റ്വർക്ക് തിരഞ്ഞെടുത്ത് കണക്ട് ചെയ്യേണ്ടി വരും. പാസ്വേഡ് ആവശ്യമെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം കണക്ട് ക്ലിക്ക് ചെയ്യുക. ഇന്റർനെറ്റ് ബ്രൌസർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ലഭ്യമാക്കാം. മൊബൈൽ നെറ്റ്വർക്ക് വഴി ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്, വയർലെസിന്റെയും നെറ്റ്വർക്കിന്റെയും ക്രമീകരണങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ എന്ന ഓപ്ഷനിലേക്ക് പോവുക. മൊബൈൽ നെറ്റ്വർക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഡേറ്റ ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്യണം. ഇന്റർനെറ്റ് ബ്രൌസർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ലഭ്യമാക്കാം. കീപാഡ് ഫോണുകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യം മെനു തിരഞ്ഞെടുത്ത് ഇന്റർനെറ്റ് തിരഞ്ഞെടുക്കുക. ഹോം തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ ഹോം പേജിൽ 0 എന്ന ബട്ടണിൽ അമർത്തിപ്പിടിച്ചോ ഹോം പേജ് തുറക്കുക. അത് കഴിഞ്ഞ് വെബ് മേൽവിലാസം കൊടുത്ത ശേഷം മേൽവിലാസത്തിലേക്ക് പോവുക എന്നത് തിരഞ്ഞെടുക്കുക. എന്റർ ചെയ്യുക, എന്നിട്ട് ഓക്കെ തിരഞ്ഞെടുക്കുക. വെബിൽ തിരയാൻ വേണ്ടി
ആദ്യമായിട്ടാണ് തിരയുന്നതെങ്കിൽ സെർച്ച് പ്രൊവൈഡർ തിരഞ്ഞെടുക്കുക. എന്നിട്ട് തിരയുക. തിരഞ്ഞെടുത്ത് തിരയാനുള്ള വാക്കുകൾ കൊടുത്ത ശേഷം സെർച്ച് എന്ന ബട്ടണിൽ അമർത്തുക. എന്റെ മൊബൈൽ ഫോണിൽ റേഡിയോ ഉണ്ട്, അത് എങ്ങനെ കേൾക്കാൻ സാധിക്കും? റേഡിയോ കേൾക്കാൻ വേണ്ടി താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം സ്റ്റാൻഡ് ബൈ മോഡിൽ മെനു അമർത്തുക. എന്നിട്ട് റേഡിയോയിലേക്ക് പോവുക. സ്മാർട്ട് ഫോണിൽ മെനുവിൽ നിന്നും റേഡിയോ ഐക്കൺ തൊടുക. അനുയോജ്യമായ ഹെഡ്സെറ്റ് ബന്ധിപ്പിക്കുക. അത് ആന്റിന പോലെ പ്രവർത്തിക്കുന്നു. ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ ട്യൂണിംഗ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഡിയോ ചാനൽ തിരയുക. ഓപ്ഷനുകളിൽ ഉള്ള ചാനൽ സേവ് ചെയ്യുക എന്ന ഇനം തൊട്ട് ചാനലുകൾ സേവ് ചെയ്യാം. മേലെയോ താഴെയോ നീക്കി വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. റേഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടി ഓപ്ഷനിൽ പോയി സ്വിച്ച് ഓഫ് എന്ന ഇനം അമർത്തുക. മൊബൈൽ ഫോണിൽ പാട്ട് കേൾക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ആദ്യം മെനു തിരഞ്ഞെടുക്കുക. പിന്നെ ഫോണിൽ ഉള്ള മൾട്ടിമീഡിയ മെനു തുറന്ന് മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്ലിക്കേഷൻ കാണാം. പാട്ടിനുള്ള ആപ്ലിക്കേഷൻ മീഡിയ എന്നോ ഗാലറി എന്നോ ആണ് കാണപ്പെടുന്നത്. എന്നിട്ട് പാട്ടുകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മൊബൈൽ മീഡിയ ആപ്ലിക്കേഷനിൽ ബ്രൗസ് ചെയ്ത് ലഭ്യമായ പാട്ടുകൾ കാണുകയും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് കേൾക്കുവാനും സാധിക്കുന്നു. നിർത്താനും പാട്ട് കേൾക്കാനും പ്ലേ പോസ് കീകൾ അമർത്തിയാൽ മതി. ഒരേ ബട്ടൺ തന്നെ പ്ലേ പോസ് ആയി ഉപയോഗിക്കപ്പെടുന്നു. വലത് വശത്തുള്ള ചുവപ്പ് ബട്ടൺ അമർത്തിയാൽ മ്യൂസിക് പ്ലെയറിൽ നിന്നും പുറത്തു കടക്കാം. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പോസ് ഐക്കൺ തൊടുക. നിങ്ങളുടെ ഫോണിൽ പാട്ടുകൾ സൂക്ഷിക്കാൻ വേണ്ടി മെമ്മറി കാർഡ് വേണം. ഇനി മൊബൈൽ ഫോണിൽ ഫോട്ടോകൾ എടുക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. സ്റ്റാൻഡ് ബൈ മോഡിൽ മെനു തിരഞ്ഞെടുക്കുക. പിന്നെ മീഡിയയും ക്യാമറയും തിരഞ്ഞെടുക്കുക. സ്മാർട്ട് ഫോണിൽ ക്യാമറ ഐക്കൺ കണ്ടുപിടിച്ച് തൊടുക. സ്ക്രീനിലുള്ള ഡിസ്പ്ലേ വ്യൂ ഫൈൻഡറായി ഉപയോഗിക്കുക. സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യുക. സ്മാർട്ട് ഫോണിൽ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് ഡിസ്പ്ലേ സൂം ഇൻ ചെയ്യുകയോ സൂം ഔട്ട് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ അല്ലെങ്കിൽ സെലക്ട് ബട്ടൺ ഉപയോഗിച്ചോ ചിത്രം എടുക്കാം. സ്മാർട്ട് ഫോണിൽ ക്യാമറ ഐക്കണിൽ തൊട്ടാൽ ചിത്രങ്ങൾ എടുക്കാം. നിങ്ങളുടെ ഉപകരണത്തിൽ ചിത്രം സൂക്ഷിക്കാൻ വേണ്ടി സേവ് അമർത്തുക. സ്മാർട്ട് ഫോണിൽ ഉള്ള ആൽബം അല്ലെങ്കിൽ ഗാലറിയിൽ ചിത്രങ്ങൾ സേവ് ചെയ്യപ്പെടും. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഇതാണ്. മെനു തിരഞ്ഞെടുത്ത് ചിത്രങ്ങളിലേക്ക് പോവുക. എന്നിട്ട് വീഡിയോ ക്യാമറ തിരഞ്ഞെടുക്കുക. സ്മാർട്ട് ഫോണിൽ ക്യാമറ ഐക്കണിൽ തൊടുക. സ്ക്രീനിൽ ഉള്ള ഡിസ്പ്ലേ വ്യൂ ഫൈൻഡർ ആയി ഉപയോഗിക്കുക. സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യുക. സ്മാർട്ട് ഫോണിൽ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് ഡിസ്പ്ലേ സൂം ഇൻ ചെയ്യുകയോ സൂം ഔട്ട് ചെയ്യുകയോ ചെയ്യാം. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തുടങ്ങാൻ വേണ്ടി റെക്കോർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സ്മാർട്ട് ഫോണിൽ സ്ക്രീനിൽ ഉള്ള ചെറിയ ചുവപ്പ് ബട്ടണിൽ തൊടുക. റെക്കോർഡ് ചെയ്യുന്നത് നിർത്താൻ സ്റ്റോപ്പ് അമർത്തുക. സ്മാർട്ട് ഫോണിൽ ചുവപ്പ് ഐക്കണിൽ തൊടുക. സ്മാർട്ട് ഫോണിൽ ഉള്ള ആൽബം അല്ലെങ്കിൽ ഗാലറിയിൽ വീഡിയോകൾ സേവ് ചെയ്യപ്പെടും. മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കണക്ക് കൂട്ടാനും സാധിക്കും. അതെങ്ങനെ സാധിക്കും? കാൽക്കുലേറ്റർ വഴി. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി ഈ സ്റ്റെപ്പുകൾ ചെയ്യുക. ആദ്യം മെനു തിരഞ്ഞെടുക്കുക. പിന്നെ ഓർഗനൈസർ തിരഞ്ഞെടുത്ത് കാൽക്കുലേറ്റർ തിരഞ്ഞെടുക്കുക. സ്മാർട്ട് ഫോണിൽ മെനുവിൽ നിന്ന് കാൽക്കുലേറ്റർ ഐക്കൺ കണ്ടുപിടിച്ച് അതിൽ തൊടുക. ഫോണിൽ ഉള്ള നമ്പർ പാഡ് ഉപയോഗിച്ച് അക്കങ്ങൾ ടൈപ്പ് ചെയ്യുക. കൂടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നീ പ്രവർത്തനങ്ങളിൽ വേണ്ടത് തിരഞ്ഞെടുക്കുക.
രണ്ടാമത്തെ അക്കം ടൈപ്പ് ചെയ്യുക. ഉത്തരം ലഭിക്കാൻ വേണ്ടി സമം. നന്ദി ചേച്ചി, മൊബൈൽ ഫോണുകളെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. എനിക്ക് ടാബ്ലറ്റുകളെ കുറിച്ചും അറിയണമെന്നുണ്ട്. നിങ്ങൾക്ക് അവയെ കുറിച്ച് അറിയാമോ? തീർച്ചയായും രോഹൻ, നമുക്ക് അവയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ടാബ്ലറ്റ് എന്നാൽ ചെറുതും ലഘുവായതും കൂടുതൽ എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ വകഭേദമാണ്. അവ വയർലെസ്സും പോർട്ടബിളുമായ ഉപകരണമാണ്. ടച്ച് തൊടുക വഴി ഇൻപുട്ട് നൽകിയാണ് പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുന്നത്. ടാബ്ലറ്റുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അവ നൽകുന്ന GUI ഉപയോഗിച്ച് പലവിധം ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാം. ടാബ്ലറ്റുകളിൽ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രശസ്തമായവയാണ് ആൻഡ്രോയിഡ്, വിൻഡോസ് അല്ലെങ്കിൽ iOS എന്നിവ. ടാബ്ലറ്റ് രണ്ട് തരത്തിലുണ്ട്, കോൾ ചെയ്യാൻ കഴിയുന്നവയും കോൾ ചെയ്യാൻ കഴിയാത്തവയും. കോൾ ചെയ്യാൻ സാധിക്കുന്ന തരം ടാബ്ലറ്റിൽ സിം കാർഡിനുള്ള സ്ലോട്ട് ഉണ്ടാകും. നിങ്ങൾക്കൊരു സിം കാർഡും മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കുന്ന തരത്തിൽ ഒരു കണക്ഷനും ഉണ്ടെങ്കിലേ കോളുകൾ ചെയ്യാനും സ്വീകരിക്കാനും മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. കോൾ ചെയ്യാൻ സാധിക്കാത്ത തരം ടാബ്ലറ്റിൽ സിം കാർഡ് സ്ലോട്ട് ഉണ്ടാകില്ല. പക്ഷേ കോൾ ചെയ്യാവുന്ന തരം ടാബ്ലറ്റിൽ ഉള്ള മറ്റെല്ലാ സവിശേഷതകളും ഇവയിലുണ്ടാകും. ഇന്റർനെറ്റ് ഉപയോഗിച്ച് കോളുകൾ ചെയ്യാൻ സാധിക്കും. ടാബ്ലറ്റിന്റെ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒട്ടുമിക്ക ടാബ്ലറ്റുകളും താഴെ പറയുന്ന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഫോൺ കോളുകൾ ചെയ്യാനും സ്വീകരിക്കാനും, മെസ്സേജുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക, പാട്ട് കേൾക്കുക, ചിത്രങ്ങളും വീഡിയോകളും എടുക്കുക, വീഡിയോകൾ കാണുക, ഈ ബുക്കുകൾ വായിക്കുക, ഇന്റർനെറ്റ് ലഭ്യമാക്കുക, ഇമെയിലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക, പാട്ടുകളും ചിത്രങ്ങളും വീഡിയോയും മറ്റുള്ളവരുമായി പങ്കിടുക. ടാബ്ലറ്റിൽ പാട്ടുകൾ കേൾക്കാനുള്ള സ്റ്റെപ്പുകൾ: ആദ്യം ആപ്ലിക്കേഷൻ മെനുവിലേക്ക് പോവുക, എന്നിട്ട് മ്യൂസിക് പാട്ട് എന്ന ഇനത്തിൽ തൊട്ട് മ്യൂസിക് പ്ലേബാക്ക് ഇന്റർഫേസിൽ കയറാം. ഇപ്പോൾ നിങ്ങളുടെ മ്യൂസിക് ഫയലുകളെ പുതിയത്, ആൽബം, കലാകാരൻ, പാട്ട്, പാട്ടുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ തരം എന്നിങ്ങനെ പല വിഭാഗങ്ങളായി തരംതിരിക്കാം. എന്നിട്ട് ഒരു പാട്ടിൽ ഒരു സെക്കൻഡ് തൊടുക, ഓപ്ഷൻ മെനു തുറന്നുവരും. പ്ലേ പാട്ടുകളുടെ ലിസ്റ്റ്, ഗായകന്റെ പാട്ടിനു വേണ്ടി ഷോപ്പ് ചെയ്യുക, ഇല്ലാതാക്കുക അല്ലെങ്കിൽ തിരയുക എന്നിങ്ങനെയുള്ള ഇനങ്ങളിൽ നിന്നും ഏതെങ്കിലുമൊന്ന് തിരഞ്ഞെടുക്കുക. പ്ലേയിൽ തൊട്ടതിനു ശേഷം പ്ലേബാക്ക് ഇന്റർഫേസിൽ കയറാം. എന്നിട്ട് പാട്ടിൽ തൊട്ടാൽ പ്ലേ ആകും. ടാബ്ലറ്റ് ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ആപ്ലിക്കേഷൻ മെനു തുറന്ന് ക്യാമറ ഐക്കൺ തൊടുക. ക്യാമറ ഇന്റർഫേസിൽ കയറാം. ഫോട്ടോ മോഡിൽ ഉള്ള ഐക്കൺ തൊട്ട് ഫോട്ടോ മോഡ് തിരഞ്ഞെടുക്കുക. ഫോട്ടോ എടുക്കേണ്ട സബ്ജക്റ്റിന് നേരെ ക്യാമറ തിരിക്കുക. ഓട്ടോ ഫോക്കസ് സജീവമാക്കുന്നതിനു വേണ്ടി സ്ക്രീനിൽ പ്രത്യേക സ്ഥലത്ത് തൊട്ടുകൊണ്ടേയിരിക്കുക. വിരൽ സ്ക്രീനിൽ നിന്നും എടുത്താൽ ഫോട്ടോ എടുക്കപ്പെടും. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ മെനു തുറന്ന് ക്യാമറ ഐക്കൺ തൊടുക. ക്യാമറ ഇന്റർഫേസിൽ കയറാം. ഫോട്ടോ മോഡിൽ ഉള്ള ഐക്കൺ തൊട്ട് വീഡിയോ മോഡ് തിരഞ്ഞെടുക്കുക. വീഡിയോ എടുക്കേണ്ട സബ്ജക്റ്റിന് നേരെ ക്യാമറ തിരിക്കുക. റെക്കോർഡ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടി നിർത്തുക എന്ന ഇനത്തിൽ തൊടുക. ഒരു ഫോട്ടോയോ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോയോ ഇല്ലാതാക്കാൻ വേണ്ട സ്റ്റെപ്പുകൾ ഇവയാണ്. ഇല്ലാതാക്കേണ്ട ഫോട്ടോയോ വീഡിയോയോ തിരഞ്ഞെടുക്കുക. സ്ക്രീനിൽ തൊട്ടാൽ ട്രാഷ് ക്യാൻ ഐക്കൺ പ്രത്യക്ഷപ്പെടും. അതിൽ തൊട്ടാൽ ഫോട്ടോയോ വീഡിയോയോ ഇല്ലാതാക്കപ്പെടും. ഫോട്ടോയോ വീഡിയോയോ കാണുന്നത് ഇങ്ങനെയാണ്. ആൽബം കണ്ടുപിടിച്ച് അതിൽ തൊടുക. പിന്നെ ഫോട്ടോയിലും വീഡിയോയിലും തൊട്ടാൽ അവ കാണാൻ സാധിക്കും. ഇടതുവശത്തേക്ക് നീക്കിയാൽ അടുത്ത ഫോട്ടോയോ വീഡിയോയോ കാണാം. വലതുവശത്തേക്ക് നീക്കിയാൽ മുൻപത്തെ ഫോട്ടോയോ വീഡിയോയോ കാണാം. ഒരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ: മെനുവിൽ തൊട്ട് ചിത്രങ്ങൾ അല്ലെങ്കിൽ ആൽബം എന്ന ടാബ് തുറക്കുക.
ഇപ്പോൾ ഗ്രിഡ് വ്യൂ അല്ലെങ്കിൽ ലിസ്റ്റ് വ്യൂ ഉപയോഗിച്ച് തുറക്കേണ്ട വീഡിയോ കണ്ടുപിടിക്കുക. പ്ലേ ചെയ്യേണ്ട വീഡിയോയിൽ തൊടുക. പ്ലേബാക്ക് ക്രമീകരണങ്ങൾ കാണുന്നില്ലെങ്കിൽ സ്ക്രീനിൽ തൊട്ടാൽ മതി, അവയെ കാണാൻ സാധിക്കും. വീഡിയോ പോസ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റെപ്പുകൾ ചെയ്യുക. ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ തൊടുക, ക്രമീകരണങ്ങൾ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പ്ലേ പോസ് ഐക്കണിൽ തൊടുക. പോസ് ചെയ്യാനും വീണ്ടും പ്ലേ ചെയ്യാനും ഇങ്ങനെ ചെയ്യുക. ഒരു വീഡിയോ മുൻപോട്ട് നീക്കാനും പിറകിലേക്ക് പോകാനും ഉള്ള സ്റ്റെപ്പുകൾ. ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ തൊടുക, ക്രമീകരണങ്ങൾ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പ്രോഗ്രസ് ബാർ ഇടതുവശത്തേക്ക് വലിച്ചാൽ വീഡിയോ പിറകോട്ട് നീക്കാൻ സാധിക്കും. വലതുവശത്തേക്ക് വലിച്ചാൽ മുൻപോട്ട് നീക്കാൻ പറ്റും. ടാബ്ലറ്റിൽ ഇ ബുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്. ടാബ്ലറ്റിൽ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട പുസ്തകം വായിക്കാനുള്ള ഉപകരണത്തിലേക്ക് ബുക്ക് റീഡറിലേക്ക് പോവുക. ബുക്ക് റീഡറിന്റെ ഐക്കണിൽ തൊടുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും വായിക്കേണ്ട ബുക്ക് തിരഞ്ഞെടുക്കുക. ബുക്ക് ഐക്കണിൽ ടാബ്ലറ്റ് ഉപയോഗിച്ച് മെയിലുകൾ അയക്കാനും സ്വീകരിക്കാനും സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെ രോഹൻ, ടാബ്ലറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് POP അല്ലെങ്കിൽ IMAP ഇമെയിൽ മേൽവിലാസങ്ങൾ ഉപയോഗിച്ച് മെയിലുകൾ അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാം. ടാബ്ലറ്റിൽ ഒരു ഇമെയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് കാണിക്കാം. ഇന്റർനെറ്റ് ബ്രൗസർ ഐക്കൺ മെനുവിൽ നിന്നും തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. തിരശ്ചീനമായ ഒരു ബാറോട് കൂടിയ വിൻഡോ പ്രത്യക്ഷപ്പെടും. ഇമെയിൽ സേവനദാതാവിന്റെ URL ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് www.gmail.com. നിങ്ങളുടെ ഉപഭോക്തൃ പേരും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പേജിൽ കമ്പോസ് അല്ലെങ്കിൽ പുതിയത് എഴുതുക എന്ന ഇനത്തിൽ തൊടുക. പുതിയ വിൻഡോയിൽ 2 എന്ന സ്ഥലത്ത് സ്വീകർത്താവിന്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. വിഷയം എന്ന സ്ഥലത്ത് വിഷയം എഴുതുക. നടുവിലുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അയക്കുക എന്ന ഇനത്തിൽ തൊടുക. നിങ്ങളുടെ മെയിൽ അയക്കപ്പെട്ടു. നിങ്ങൾ സ്വീകരിച്ച മെയിൽ എങ്ങനെ വായിക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് പുതിയ മെയിൽ ലഭിക്കുമ്പോൾ തപാൽ കവറുപോലെ ഒരു ഐക്കൺ സ്ക്രീനിൽ മുകളിലായി കാണാം. സ്ക്രീൻ താഴേക്ക് വലിച്ച് ഈ ഐക്കൺ കാണാം, അല്ലെങ്കിൽ മെനുവിൽ ഉള്ള ഇമെയിൽ ക്ലയന്റിന്റെ ഐക്കണിൽ പോവുക. ഐക്കണിൽ തൊടുക. സ്ക്രീനിൽ മെയിൽ ഇൻബോക്സ് തുറക്കപ്പെടും. ഇമെയിൽ തൊട്ട് അത് വായിക്കാം. ടാബ്ലറ്റിൽ ഒരു ഫയൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടാബ്ലറ്റിൽ ഫയലോ ഫോൾഡറോ തിരയാനായി രണ്ട് വഴികളുണ്ട്. ടാബ്ലറ്റിലുള്ള ഫയൽ മാനേജർ അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ ഉള്ള ഓൺലൈൻ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കാം. ഫയൽ മാനേജർ ഉപയോഗിച്ച് ഹോം സ്ക്രീനിൽ ഫയൽ മാനേജർ അല്ലെങ്കിൽ ഫയൽ ബ്രൗസർ കണ്ടെത്തുക. അതിൽ തൊടുക. അപ്പോൾ എന്റെ ഫയലുകൾ മുകളിൽ കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ ഫയലോ ഫോൾഡറോ കണ്ടെത്തി തൊടുക. അവ തുറക്കപ്പെടും. ഓൺലൈൻ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് ഹോം സ്ക്രീനിൽ കണ്ടെത്തുക എന്ന ഐക്കൺ കണ്ടെത്തുക. അത് ഭൂതക്കണ്ണാടി പോലെ ഉണ്ടാകും. അതിൽ തൊടുമ്പോൾ പുതിയ വിൻഡോ തുറക്കപ്പെടും. കണ്ടെത്തുക എന്ന് എഴുതിയിരിക്കുന്ന തിരശ്ചീനമായ ടാബ് കാണാം. നിങ്ങൾക്ക് വേണ്ടുന്ന വിവരങ്ങളുടെ പ്രധാന വാക്ക് ടൈപ്പ് ചെയ്യുക. ഓൺലൈൻ സെർച്ച് ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണപ്പെടും. അവയിൽ വേണ്ട ടാബ്ലറ്റ് ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നത് എങ്ങനെ? ടാബ്ലറ്റ് ഉപയോഗിച്ച് മെസ്സേജ് അയക്കാൻ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. ഹോം സ്ക്രീനിൽ മെസ്സേജ് ഐക്കൺ കണ്ടെത്തുക, അല്ലെങ്കിൽ മെനു ഐക്കണിൽ തൊട്ട് എല്ലാ ആപ്ലിക്കേഷനുകളിൽ നിന്നും മെസ്സേജ് ഐക്കൺ കണ്ടുപിടിക്കുക. മെസ്സേജ് ഐക്കണിൽ തൊടുക. സ്വീകരിക്കപ്പെട്ട മെസ്സേജുകൾ കാണാൻ സാധിക്കും. പുതിയത് എഴുതുക എന്ന ഐക്കൺ കണ്ടെത്തുക. തപാൽ കവറിന്റെ അടുത്ത് പ്ലസ് അടയാളം ഉള്ളതോ പെൻസിലിന്റെ അടുത്ത് പ്ലസ് അടയാളം ഉള്ളതോ ആയതാണ് ഐക്കൺ. അതിൽ തൊടുക.
സ്വീകർത്താവിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ള പേരുകളുടെ ലിസ്റ്റ് കാണാം. ആവശ്യമുള്ള പേര് തിരഞ്ഞെടുക്കുക. അത് ടു എന്ന സ്ഥലത്ത് ചേർക്കപ്പെടും. മെസ്സേജ് എഴുതുക എന്നതിൽ തൊട്ട് എഴുതാൻ തുടങ്ങാം. ഫയലോ ഡോക്യുമെന്റോ ചിത്രമോ പാട്ടോ അറ്റാച്ച് ചെയ്യാനുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇഷ്ടപ്പെട്ട ഫയൽ ചേർക്കുക. അയയ്ക്കുക എന്ന ഇനത്തിൽ തൊടുക. നിങ്ങളുടെ മെസ്സേജ് അയക്കപ്പെട്ടു. സ്വീകരിക്കപ്പെട്ട മെസ്സേജ് ഇങ്ങനെ വായിക്കാം. നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുമ്പോൾ സ്ക്രീനിന് മുകളിൽ മെസ്സേജ് ഐക്കൺ കാണാം. മെസ്സേജ് ഐക്കണിന്റെ മുകളിൽ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ കാണാമെങ്കിൽ അത് പുതിയതായി സ്വീകരിക്കപ്പെട്ട മെസ്സേജുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നു. അതിൽ തൊടുക. സ്വീകരിക്കപ്പെട്ട മെസ്സേജുകളോടെ മെസ്സേജ് വിൻഡോ തുറക്കപ്പെടും. നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്. ടാബ്ലറ്റിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നത് എങ്ങനെയാ? മൊബൈൽ ഫോണിലേതുപോലെ ഇന്റർനെറ്റ് ബന്ധിപ്പിക്കാൻ രണ്ട് വഴികളുണ്ട്. വൈഫൈ വഴിയാണ് ആദ്യത്തേത്. ടാബ്ലറ്റ് വൈഫൈ വഴി കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള സ്റ്റെപ്പുകൾ. ആദ്യം ടാബ്ലറ്റിൽ സെറ്റിംഗ്സ് മെനുവിൽ പോവുക. വൈഫൈ സെറ്റിംഗ് കോൺഫിഗറേഷൻ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. ലഭ്യമായ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ ഒരു ലിസ്റ്റ് കാണാം. നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുക. പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് കണക്ട് ക്ലിക്ക് ചെയ്യുക. ഇന്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ലഭ്യമാകും. മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചും ടാബ്ലറ്റിൽ നെറ്റ് കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യുക. മൊബൈൽ നെറ്റ്വർക്ക് ഉള്ള സിം കാർഡ് ടാബ്ലറ്റിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക. നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും മൊബൈൽ ഡേറ്റ ഓപ്ഷൻ എടുത്തോ ടാബ്ലറ്റ് നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തോ ഇന്റർനെറ്റ് ബന്ധിപ്പിക്കാം. അല്ലെങ്കിൽ കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക് പോയി വയർലെസ് നെറ്റ്വർക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നെറ്റ്വർക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ഡേറ്റ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ടാബ്ലറ്റ് മൊബൈൽ ഇന്റർനെറ്റ് സ്വീകരിച്ചു തുടങ്ങും. ചേച്ചി, ടാബ്ലറ്റുകൾ ഫോണുകൾ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ? ഈ ഉപകരണം ഓഫ് ചെയ്ത ശേഷം ഒരു നിലവിലുള്ള GSM സിം കാർഡ് സ്ലോട്ടിൽ ഇടുക. ടാബ്ലറ്റ് ഉപയോഗിച്ച് കോളുകൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. ഹോം സ്ക്രീനിൽ റിസീവർ ഐക്കൺ തൊടുക. നിങ്ങൾ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ഫോൺ നമ്പറിന്റെ അക്കങ്ങൾ തൊടുക. എന്നിട്ട് റിസീവർ ഐക്കണിൽ തൊടുക. അത് കണക്ട് ആയ ശേഷം സംസാരിക്കാൻ തുടങ്ങാം. ഫോൺ ബുക്കിൽ നിന്നോ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നോ വിളിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം ടാബ്ലറ്റിൽ ഉള്ള ഫോൺ ബുക്കിലേക്കോ കോൺടാക്ട് ലിസ്റ്റിലേക്കോ പോവുക. പിന്നീട് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് തിരയുക. കോൺടാക്ട് പേരിൽ തൊടുക. എന്നിട്ട് കോൺടാക്ട് നമ്പർ തൊടുക. അത് കണക്ട് ആയ ശേഷം സംസാരിക്കാൻ തുടങ്ങാം. ടാബ്ലറ്റിലുള്ള മറ്റ് സവിശേഷതകൾ ഞാൻ കാണിക്കാം. ഓ, അതെയോ? രോഹൻ, ഒരു ടാബ്ലറ്റിൽ അനവധി ഭാഷകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ടാബ്ലറ്റിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഭാഷ ക്രമീകരണം നടത്തുന്നതെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും സെറ്റിംഗ്സ് അതായത് ക്രമീകരണം തിരഞ്ഞെടുത്ത് ലാംഗ്വേജും ഇൻപുട്ടും എന്ന ഇനത്തിൽ തൊടുക. എന്നിട്ട് ലാംഗ്വേജ് ഭാഷ എന്ന ഇനത്തിൽ തൊടുക. അപ്പോൾ ലഭ്യമായ ഭാഷകളുടെ ലിസ്റ്റ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഷയിൽ തൊടുക. അത് അപ്പോൾ തന്നെ ക്രമീകരിക്കപ്പെടും. അവിടെ തന്നെ കീബോർഡിന്റെ ഭാഷ ക്രമീകരിക്കാൻ സാധിക്കും. സ്ക്രീനിൽ ഇൻപുട്ട് കൊടുക്കാൻ ഏത് ഭാഷയാണോ വേണ്ടത് നിങ്ങൾക്ക് അത് ഇവിടെ ക്രമീകരിക്കാവുന്നതാണ്. തീയതിയും സമയവും ക്രമീകരിക്കാൻ ഈ സ്റ്റെപ്പുകൾ ചെയ്യുക. ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും സെറ്റിംഗ്സ് അതായത് ക്രമീകരണം തിരഞ്ഞെടുത്ത് തീയതിയും സമയവും എന്ന ഇനത്തിൽ തൊടുക. ഓട്ടോമാറ്റിക് എന്നതിൽ ടിക്ക് ചെയ്താൽ സമയവും തീയതിയും ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കപ്പെടും. ഓട്ടോമാറ്റിക് എന്നതിൽ ടിക്ക് ചെയ്തില്ലെങ്കിൽ സമയവും തീയതിയും മാനുവലായി നൽകാൻ സാധിക്കും. ചേച്ചി, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാമോ? തീർച്ചയായും. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ
ആപ്പ് എന്നത് ടാബ്ലറ്റിന്റെ വിവിധ സേവനങ്ങൾ ലഭിക്കുന്ന വിധം മെച്ചപ്പെടുത്തുന്നതിൽ സഹായിക്കുന്ന പ്രധാന സവിശേഷതയാണ്. പുതിയ ആപ്പുകൾ ടാബ്ലറ്റുകളിൽ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഇവയാണ്. ആദ്യം ടാബ്ലറ്റിൽ ഉള്ള മെനു ഓപ്ഷനിൽ പോവുക. എന്നിട്ട് പ്ലേ സ്റ്റോർ എന്നതിൽ തൊടുക. ആപ്പ് സൗജന്യമാണെങ്കിൽ വെറുതെ ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തിയാൽ ഫോൺ ആപ്പിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. ആപ്പിന് പണം കൊടുക്കണമെങ്കിൽ വാങ്ങുക എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ തൊട്ടാൽ ആപ്പ് വാങ്ങാൻ തയ്യാറാണോ എന്ന് ഒരു തീർച്ചപ്പെടുത്തുന്ന ബോക്സ് വരും. തീർച്ചപ്പെടുത്താൻ ഓക്കെ അമർത്തുക. അപ്പോൾ പണമിടപാടിന്റെ വിവരങ്ങൾ നൽകുകയും ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യണം. എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ക്രീനിൽ വരുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരുക. ഇപ്പോഴത്തേക്ക് ഇത് മതി രോഹൻ. മൊബൈൽ ഫോണുകളെക്കുറിച്ചും ടാബ്ലറ്റുകളെക്കുറിച്ചും പഠിക്കുന്നത് താൽപര്യജനകമായിരുന്നില്ലേ? തീർച്ചയായും അതെ ചേച്ചി, വളരെ നന്ദി. നിങ്ങൾ കാരണം എനിക്ക് ഇപ്പൊ മൊബൈൽ ഫോണുകളെക്കുറിച്ചും ടാബ്ലറ്റുകളെക്കുറിച്ചും കുറെ അറിയാം. അത് കുഴപ്പമേ അല്ല. ഇപ്പൊ താൽപര്യകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാം.